ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ സൈക്കിൾസിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, സൈക്കിൾസ് റെൻഡറിങ്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കിയായിട്ട് ഇന്ന് ലൈറ്റിങ്ങിലോട്ടൊന്ന് പോകാം. ലൈറ്റ്സ് എങ്ങനെ ഈ ഇൻ്റർഫേസിൽ ബ്ലെൻഡറിൽ ചെയ്തു തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ബൈ ഡിഫോൾട്ട് വരുന്ന ഒരു ഇൻ്റർഫേസിൽ വരുന്ന ഒരു ക്യൂബ് കിടപ്പുണ്ട്. സോ നമ്മൾ ആദ്യം അതിന് ലൈറ്റ്സ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ആദ്യമായിട്ട്. സോ ലൈറ്റ്സ് അപ്ലൈ ചെയ്തതിന് മുമ്പ് ഒരു റെൻഡർ നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. സോ അതിന് Z പ്രസ് ചെയ്യുക കീബോർഡിൽ. അപ്പോൾ നമുക്ക് റെൻഡറുടെ വയർ ഫ്രെയിം ആ മെറ്റീരിയൽ വ്യൂ പ്രിവ്യൂ സോളിഡ് എന്ന് കാണാം. റെൻഡേഡ് വ്യൂ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫൈനൽ റെൻഡറിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ കാണും. നമുക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. വൈ? ബിക്കോസ് നമുക്കവിടെ ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലായിട്ടൊന്നും ഫീൽ ചെയ്യാത്തത്. ഞാൻ നോർമലി വയർ ഫ്രെയിം ആക്കി, കണ്ടോ, വയർ ഫ്രെയിം ആക്കി ഇതുപോലെ ഇരിക്കും. സോളിഡാക്കി ഇതുപോലെ മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇപ്പം ഞാൻ മെറ്റീരിയൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നത്. സോ സോളിഡാണ് ബൈ ഡിഫോൾട്ട് വ്യൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഒരു ഗ്രൗണ്ട് ലെവലിലൂടെ കൊടുക്കുകയാണ്. ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ Shift-A പ്രസ് ചെയ്താൽ നമുക്ക് ഇവിടെ മെഷ് കിട്ടും. മെഷിൽ പ്ലെയിൻ എടുക്കാം. പ്ലെയിൻ എടുത്തിട്ട് സ്കെയിൽ കീബോർഡിൽ S എന്ന് പ്രസ് ചെയ്യുക. ആൻഡ് സ്കെയിൽ ക്ലിക്ക്. ഇനിയും നമുക്ക് വേണ്ടത് ഈ ക്യൂബിനെ ഒന്ന് കുറച്ച് പൊക്കിയെടുക്കണം. സോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് G പ്രസ് ചെയ്യുന്നു. ആൻഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. നമുക്ക് അല്ലാതെ ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം, പ്ലേസ് ചെയ്തിട്ട് ഇഷ്ടമുള്ളടത്തോട്ട്. പക്ഷേ അതല്ലാതെ ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നേരെ മേലോട്ട് വരണമെങ്കിൽ Z ആണ് അപ് ഡയറക്ഷനിലോട്ടുള്ള ഒരു ആംഗിൾ പറഞ്ഞേക്കുന്നത്. നമുക്കത് എവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ നേരെ ഇവിടെ കാണാം, കണ്ടോ, Z, X, Y കാണുന്നുണ്ടല്ലേ. സോ Z പ്രസ് ചെയ്താൽ, കണ്ടോ, ഈ ഒരു ലൈൻ വരും. ഈ ഒരു ലൈൻ അനുസരിച്ച് നമുക്കറിയാൻ പറ്റും താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ ഗ്രൗണ്ട് ലെവലിന് അടിയിലോട്ട് പോകുന്നുണ്ടോ ക്യൂബ് എന്നറിയാൻ പറ്റും. സോ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഗ്രൗണ്ടിലിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഓക്കെ, സോ ഞാൻ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടെ റെൻഡർ ചെയ്യാം. ദാ Z പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഐറ്റംസ്, റെൻഡേഡ്, വയർ ഫ്രെയിം, മെറ്റീരിയൽ പ്രിവ്യൂ, സോളിഡ്, ഇത് നേരെ നമുക്കിവിടെ നോക്കി കാണാൻ പറ്റും. മേളിൽ കണ്ടോ ഈ ഒരു Z, Y, X, Y കാണുന്ന ആംഗിൾസ് കാണിക്കുന്ന പിവറ്റ് കാണിക്കുന്ന തൊട്ട് മേലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് വയർ ഫ്രെയിം വ്യൂ ആണ്, ഇത് സോളിഡ് വ്യൂ ആണ്, ഇത് മെറ്റീരിയൽ പ്രിവ്യൂ ആണ്. നമുക്ക് ഈ മെറ്റീരിയൽ പ്രിവ്യൂ മാത്രം ഒന്ന് നോക്കി, ഇതാ ഈ ഐക്കണും ദാ ഈ ഐക്കണും സെയിം അല്ലേ, കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ വയർ ഫ്രെയിമിൻ്റെ ഐക്കണും ഈ വയർ ഫ്രെയിമിൻ്റെ ഐക്കണും സെയിം ആണ്. ഇവിടെ പേര് കാണിക്കുന്നില്ല, ഐക്കൺ മാത്രം. ഞാൻ Z പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഐറ്റംസ് ഇങ്ങനെ വരുന്നുണ്ട്, അല്ലാതെ ബൈ ഡിഫോൾട്ട് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ റെൻഡേഡ് പ്രിവ്യൂ എന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് റെൻഡേഡ് പ്രിവ്യൂ, കാണുന്നുണ്ടല്ലോ. മെറ്റീരിയൽ പ്രിവ്യൂ ഇങ്ങനെ ഇരിക്കും, റെൻഡർ പ്രിവ്യൂ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സോളിഡ് പ്രിവ്യൂട്ട് വരുന്നു. ഇനി എനിക്കൊരു ലൈറ്റ് വേണം സീനിലേക്ക്. സീനിൽ ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സീനിൽ ഒരു ലൈറ്റ് ഉണ്ട്, ബൈ ഡിഫോൾട്ട് ലൈറ്റ് കിടപ്പുണ്ട്. സോ ഞാൻ തൽക്കാലം അതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം, എന്നിട്ടൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒന്നും ഇവിടെ കാണാനില്ല. മൗസിൽ ആ ഒരു മൗസ് വീൽ ഒന്ന് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, കേട്ടോ, ഈ ക്യൂബിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യൂബിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയാൻ പോകുന്നു. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പം സോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നേരെ റൈറ്റ് സൈഡിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലോബിൻ്റെ വേൾഡ് എന്ന രീതിയിൽ പേര് കാണാം. വേൾഡ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സർഫസ് ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ട്, അതിൻ്റെ കളർ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാം. ദാ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഞാനൊരു ന്യൂട്രൽ കളറിലോട്ട് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും. സ്ട്രെങ്ത്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ സ്ട്രെങ്ത്. ഓക്കെ, അങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ അൺഡു ചെയ്തിട്ട് പഴയ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന കളറിലോട്ടും അതിൻ്റെ ഒരു വാല്യൂവിലോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. തിരിച്ച് മാനുവലി ഒരു ലൈറ്റ് കൊടുക്കാൻ പോവാണ്. നമുക്ക് എന്തൊക്കെയുണ്ട് സീനിലെന്ന് അറിയണമെങ്കിൽ മായ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. മായയിൽ ഉള്ള മെനുവിൽ വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട്, ഔട്ട്ലൈനർ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. ഔട്ട്ലൈനറിൽ നമുക്ക് മായയിൽ ആക്ച്വലി സീനിലുള്ള വ്യൂ പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ എലമെൻസും അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് കാണാൻ പറ്റും, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സീൻ കളക്ഷൻ എന്ന് പറയുന്നതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ സീനിൽ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. കളക്ഷനകത്ത് ക്യാമറ, ക്യൂബ്, പ്ലെയിൻ ഉണ്ടായിരുന്നു, പിന്നെ പ്ലെയിൻ ഉണ്ട്, ആൻഡ് ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം അപ്പോൾ പുതിയൊരു ലൈറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാൻ പോവാം. സോ അതിനായിട്ട് ഞാൻ Shift-A എന്നൊരു ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യുകയാണ് കീബോർഡിൽ, Shift-A. അപ്പോൾ ഇവിടെ വരുന്ന മെഷർ കർവ്സ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ്സ് ഉണ്ട്. സോ ലൈറ്റ്സിൽ വന്നിട്ട് പോയിന്റ് ലൈറ്റ് എടുക്കുന്നു. പോയിന്റ് ലൈറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.